ഹായ് പ്രിയമുള്ളവരെ, ഓൺലൈൻ പഠനം തരംഗം സൃഷ്ടിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തുടർച്ചയായി 2 അധ്യയന വർഷങ്ങളിൽ സ്കൂളുകൾ അടച്ചിടുന്നത്. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ കളക്ടറൊന്നും ഉണ്ടായിരുന്നില്ലേ? മഴക്കാലം ഗംഭീരമായിട്ടുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. നമുക്ക് ഒരു അവധി കിട്ടണമെങ്കിൽ ആരെങ്കിലും മരിക്കണമായിരുന്നു, മന്ത്രിമാരോ മറ്റോ ഒക്കെ. എന്നാൽ ഇന്ന് ഒരു മഴ പെയ്താൽ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ അവധികൾ. അപ്പോൾ ഇന്ന് നമ്മുടെ മക്കളുടെയൊക്കെ കൈകളിൽ ഫോണുകളുണ്ട്. ഓൺലൈൻ പഠനാർത്ഥം ചിലപ്പോൾ മാതാപിതാക്കളുടെ ആരുടെയെങ്കിലും ഒരാളുടെ ഫോണായിരിക്കും, അതല്ലെങ്കിൽ കുട്ടികൾക്ക് തന്നെ പേഴ്സണൽ ആയിട്ട് നമ്മൾ മൊബൈൽ ഫോൺ വാങ്ങി കൊടുത്തിട്ടുണ്ടാകും. എന്നാൽ ഈ ഫോണിൽ അധ്യാപകരാണ് എന്നു പറഞ്ഞ് കുട്ടികളെ വിളിച്ച് എന്താണ് ഈ അധ്യാപകർ സംസാരിക്കുന്നത്? വിളിക്കുന്നത് അധ്യാപകർ തന്നെയാണോ? കുട്ടികൾ സംസാരിക്കുന്നത് അധ്യാപകരോട് തന്നെയാണോ? തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ ഇന്ന് നമ്മളെ ഭയപ്പെടുത്തുന്നു. ഇപ്പോഴിതാ മലപ്പുറം ജില്ലയിലെ വാണിയമ്പലം സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് അധ്യാപകനാണ് എന്ന് പറഞ്ഞ് ഒരാൾ ഫോൺ ചെയ്യുകയും കുട്ടിയിൽ നിന്നു തന്നെ തന്ത്രപൂർവം വിവരങ്ങൾ ചോർത്തിയെടുക്കുകയും, ഓൺലൈൻ ക്ലാസ്സാണ്, കുട്ടിക്ക് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ്, കുട്ടിക്ക് ബുദ്ധിമുട്ടുള്ളത് മാത്സ്, ഹിന്ദി, ഇംഗ്ലീഷ് പോലെയുള്ള വിഷയങ്ങളാണ്, ഉസ്താദ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ബയോളജിയാണ്, അതിന് ബെഡ്റൂമിൽ കയറണം, കഥകടയ്ക്കണം, കുറ്റിയിടണം, ചുറ്റിലും ആരുമില്ല എന്ന് ഉറപ്പുവരുത്തണം, സാറ് ക്ലാസ് തുടങ്ങുകയാണ്, നമുക്കും ആ ക്ലാസ്സിൽ ഒന്നിരിക്കാം. ഹലോ, ഹലോ, ഞാന് സ്കൂളിൽ നിന്ന് ആശാന വിളിക്കുന്നത് കേട്ടാ. പഠന കാര്യത്തെ കുറിച്ച് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഒരു ബോധവൽക്കരണം കൊടുക്കുകയാണ്. മോളെ ഏത് സ്കൂളിൽ പഠിക്കുന്നത്? ഞാൻ വാണിയമ്പലം സ്കൂളിൽ നിന്നാണ് വിളിക്കുന്നത്. ആദ്യം പറഞ്ഞത് എന്താണ്? ഞാൻ സ്കൂളിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഏത് സ്കൂളാണ് എന്ന് അങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പഠിക്കുന്ന സ്കൂളിൽ നിന്നും ഒരധ്യാപകൻ നമ്മളെ വിളിക്കുമ്പോൾ നമ്മളുടെ ക്ലാസ് ആയിരിക്കും, അതല്ലെങ്കിൽ ക്ലാസ് ചാർജ് ഉള്ള അധ്യാപികയായിരിക്കും വിളിക്കുന്നത്. നമ്മളുടെ പേരും ഡീറ്റെയിലും ഒക്കെ സാറിനറിയാം. അപ്പോൾ തന്നെ നമ്മൾ ചോദിക്കണം, സ്കൂളിൽ നിന്നാണ് വിളിക്കുന്നതെങ്കിൽ നിങ്ങൾ ഏത് കുട്ടിയെയാണ് വിളിച്ചത്? ആ കുട്ടിയുടെ പേരും സ്കൂളും നിങ്ങൾക്ക് അറിയില്ലേ എന്നല്ലേ ചോദിക്കേണ്ടത്? അപ്പൊ കുട്ടികൾക്ക് അത്രമാത്രം ഗ്രാഹ്യം ഉണ്ടാകില്ല, ഞാൻ ഇനി വരുന്ന കോളിനെ അറ്റൻഡ് ചെയ്യേണ്ടെന്ന രീതിയിൽ പറഞ്ഞതാ. നമുക്ക് നോക്കാം. ഹലോ, ഹലോ, ഞാന് സ്കൂളിൽ നിന്ന് ആശാന വിളിക്കുന്നത് കേട്ടാ. പഠന കാര്യത്തെ കുറിച്ച് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഒരു ബോധവൽക്കരണം കൊടുക്കുകയാണ്. മോളെ ഏത് സ്കൂളിൽ പഠിക്കുന്നത്? ഞാൻ വാണിയമ്പലം സ്കൂളിൽ നിന്ന് വിളിക്കുന്നത്. കുട്ടികൾക്ക് ഈ കൊറോണ വൈറസിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പൊ പഠനങ്ങളൊക്കെ മുടങ്ങി കിടക്കുകയാണല്ലോ, ഓൺലൈൻ പഠനമാണ് ഉള്ളത്. 2 വർഷമായി ഇപ്പോ വരുന്ന സ്കൂളും ഈ വർഷവും സ്കൂൾ തുറക്കുന്ന കാര്യമൊക്കെ വളരെ പ്രയാസമാണ് കേട്ടോ. അപ്പൊ കുട്ടികൾക്ക് ഓൺലൈൻ പഠനത്തിന് പുറമെ എല്ലാ ആഴ്ചയിലും 25-30 മിനിറ്റ് നേരം കൗൺസിലിംഗ് ക്ലാസ് ഉണ്ടാവും കേട്ടോ. 25 മിനിറ്റ് നേരം ഉണ്ടാവും. മോളെ എത്ര ക്ലാസ്സിലാണ് മോള് പഠിക്കുന്നത്? അപ്പോ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് എന്ന അധ്യാപകൻ ഇങ്ങോട്ട് ചോദിക്കണമെങ്കിൽ ഈ കുട്ടിയെ കുറിച്ചിട്ടൊന്നും ആ അധ്യാപകൻ അറിയില്ല. ആ സ്കൂളിൽ നിന്നല്ല വിളിച്ചത്. ആ കുട്ടിക്ക് വിലപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല വിളിച്ചത്. ഒരധ്യാപകൻ അങ്ങനെ വിളിക്കില്ല കുട്ടിയെ അറിയാതെ. ഹലോ, ഹലോ, ആ 9-ൽ. ആ അപ്പൊ 8 മുതൽ 10 വരെയുള്ള കുട്ടികൾക്ക് ഇതുപോലെ ക്ലാസ് ഉണ്ടാവും കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസം ഉണ്ടാവുള്ളൂ, 30 മിനിറ്റ് നേരം ഉണ്ടാവും കേട്ടോ. അപ്പൊ ഒരു പേനയിൽ നോട്ട് ബുക്ക് വെച്ച് തയ്യാറായിക്കോളൂ കേട്ടോ. 30 മിനിറ്റ് പെട്ടെന്ന് നോട്ട് അടുത്തെത്തുള്ളൂ, 10 മണി അടുത്തെത്തുള്ളൂ. ഹലോ, അടുത്തെത്തുണ്ടോ? ഹെഡ്സെറ്റ് അവിയുണ്ട്. ഹലോ, നോട്ട്ബുക്ക് എടുത്തോളൂ.
നിഷ്കളങ്കനായ സാറ ക്ലിയർ ആയി കേൾക്കുന്നുണ്ടോ? ഹലോ, കുട്ടി അവിടെ ആരോടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഹലോ, ഈ വിഷയത്തെ സംബന്ധിച്ച് കുട്ടി ആരോടോ പറഞ്ഞു കഴിഞ്ഞോ പറയുന്ന സമയമായിരിക്കണം ഈ ഉള്ളത്. ഹലോ, തയ്യാറായോ? നമ്മൾക്ക് ഏതൊക്കെ വിഷയങ്ങളാണ് പഠിക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ള വിഷയങ്ങൾ ഏതെന്ന് പറയൂ. എനിക്ക് ഹിന്ദി, പിന്നെ ഹിന്ദി, ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് പിന്നെ മാത്സ്. വേറെന്താ? മാത്സ്. മാത്സ് മൂന്ന് വിഷയങ്ങളാണല്ലേ. ഈ മൂന്ന് വിഷയങ്ങള് പിന്നെ ബുദ്ധിമുട്ടായിട്ടുള്ള ഈ മൂന്ന് വിഷയങ്ങൾ മോൾക്ക് വാട്സപ്പിൽ പേഴ്സണലായിട്ട് വരും കേട്ടോ. വാട്സപ്പിൽ പേഴ്സണലായിട്ട് ഓരോ വിഷയത്തെ കുറിച്ച് പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ക്ലിയർ ആയിട്ട് വരും കേട്ടോ. അതിന്റെ ഡേറ്റ് പിന്നെ അറിയിക്കും. പിന്നെ വാട്സപ്പിൽ ചെയ്യേണ്ട കാര്യം മോള് പിന്നെ ഈ വാട്സപ്പിൽ പ്രൊഫൈൽ ഫോട്ടോ ഉണ്ടല്ലോ, അത് മോളെ ഫോട്ടോ തന്നെ വെക്കാൻ ശ്രമിക്കണം കേട്ടോ. അത് തിരിച്ചറിയാനാണ്, അപ്പൊ ഒരുപാട് കുട്ടികൾ ഉണ്ടാകുമ്പോ പിന്നെ മോളെ അറിയാൻ വേണ്ടിട്ടാണ് കേട്ടോ. പിന്നെ അതിൽ പ്രൊഫൈൽ ഫോട്ടോ ഉണ്ടോ? മോളെ ഫോട്ടോ ആണോ ഉള്ളത്? എന്തോ ഇപ്പൊ ഈ ഈ നമ്പറിലുള്ള വാട്സപ്പിൽ മോളെ ഫോട്ടോ ആണോ ഉള്ളത്? ഇപ്പൊ ഒരു ഓക്കെ 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 മോളെ ഫോട്ടോ ആണോ? ഓക്കെ, അപ്പൊ അത് മതി, മാറ്റണ്ട കേട്ടോ. അപ്പൊ വിഷയത്തിലോട്ട് കടക്കാം. അപ്പൊ തഫായിട്ടുള്ള വിഷയങ്ങൾ പുലർച്ചെ നേരത്തെ എണീറ്റിരുന്ന് വായിക്കാം. ഓക്കെ, മോള് എവിടെ നിന്നാ സംസാരിക്കുന്നത്? ഞാൻ റൂമിൽ നിന്ന് വാതിലടച്ച് കേൾക്കണം കേട്ടോ. ഈ ബഹളങ്ങൾ കേൾക്കുമ്പോ ഒന്നും മനസ്സിലാവില്ല കേട്ടോ. മോൾ എവിടെ നിന്ന് സംസാരിക്കുന്നു പറയൂ. എവിടെ ഉള്ളത്? വാതിലടച്ചോ? വാതിലടച്ചോ, കിട്ടുള്ളൂ കേട്ടോ. വാതിലടച്ച് കിടക്കണം കേട്ടോ. വാതിലടച്ച് കിടക്കണം, ഒന്നും മനസ്സിലാവില്ല കേട്ടോ. മോൾ എവിടെ നിന്ന് സംസാരിക്കുന്നത് പറഞ്ഞു പറയൂ. ഉള്ളത് വാതിലടച്ച് കിടക്കണം കേട്ടോ. ഈ ബഹളങ്ങൾ കേൾക്കുമ്പോ ഒന്നും മനസ്സിലാവില്ല കേട്ടോ. മോൾ എവിടെ നിന്ന് സംസാരിക്കുന്നത് പറഞ്ഞു പറയൂ. ഉള്ളത് വാതിലടച്ചോ? പിന്നെ പ്രത്യേകം പറയാനുള്ളത് മോൾക്ക് പിന്നെ ഈ കുട്ടികൾക്ക് ഇപ്പോ പിന്നെ 8, 9, 10 പഠിക്കുന്ന കുട്ടികൾക്ക് സ്വന്തമായിട്ട് ഫോണ് വേണം പഠിക്കാൻ. സ്വന്തമായിട്ട് ഫോണില്ലെങ്കിൽ പഠന നിലവാരം കുറയും. മോൾക്ക് സ്വന്തമായിട്ട് ഫോണുണ്ടോ? ഓക്കെ, ഉമ്മാന്റെ കുഴപ്പമില്ല, കുഴപ്പമില്ല. അപ്പൊ ഉമ്മാന്റെ ഫോൺ കുഴപ്പമില്ല, അങ്ങനെ ഉപയോഗിക്കില്ലല്ലോ. അതായത് പഠിക്കാനുള്ള പിന്നെ കാര്യങ്ങൾക്ക് കിട്ടണം, അങ്ങനെ കിട്ടാറുണ്ടല്ലേ. ഉപ്പാക്ക് എന്താണ് ജോലി? ഓക്കെ, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഫോണില്ലാത്ത കുട്ടികൾക്ക് ഫോണ് കൊടുക്കുന്നുണ്ട്, അതാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ഫോണ് വേണം എന്നുണ്ടെങ്കിൽ അത് ഞാൻ തരാം. ഫോണില്ലാത്ത പ്രശ്നം ഉണ്ടോ? ഇല്ല, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പൊ അത് മറ്റുള്ള കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ, ക്ലാസ് കേട്ടോ കേട്ടോ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഇന്നത്തെ വിഷയം ശാരീരികമായിട്ടും മാനസികമായിട്ടും കുട്ടികൾ തയ്യാറാകണം. എത്തിക്കഴിഞ്ഞു വിഷയത്തിലേക്ക് വന്നു. നമസ്തേ, യൂട്യൂബിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുത്തത് ആ പരസ്യം വന്നതാണ്. ഓക്കെ, അപ്പൊ മറ്റുള്ള കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ, ക്ലാസ് കേട്ടോ കേട്ടോ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്
കുട്ടികളെ ഇന്നത്തെ വിഷയം ശാരീരികമായിട്ടും മാനസികമായിട്ടും കുട്ടികൾ തയ്യാറാകണം. അപ്പൊ എന്താണ് ശാരീരികമായിട്ടും മാനസികമായി തയ്യാറാവുക, അതാണ് ഇന്നത്തെ വിഷയം. മോളെ പേരെന്താണ്? ബുദ്ധിയുണ്ട് കുട്ടിക്ക്. കുട്ടി പേര് പറയുന്നില്ല. മോളെ പേരെന്താണ്? ഇങ്ങേര് വിളവ് പഠിച്ച സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആണ് കുട്ടി. ഹലോ ഹലോ, ശ്രദ്ധിച്ചോ? സാറ് പറഞ്ഞു നിങ്ങൾ ഒറ്റയ്ക്ക് പോകണം. അല്ല, ഈ ഫോൺ കോള് വിളിച്ചവൻ സാറൊന്നും ആയിരിക്കില്ല. അപ്പൊ അയാള് പറഞ്ഞു നിങ്ങൾ ഒറ്റയ്ക്ക്, ആ ശരി, റൂമിൽ കയറണം, കയറി വാതിൽ അടയ്ക്കണം, അടച്ചു. ആ സമയം കൊണ്ട് ആ കുട്ടി അറിയിക്കേണ്ടവരെ കാര്യങ്ങൾ അറിയിച്ചു. ഇടപെടേണ്ടുന്ന സമയമായപ്പോൾ കൃത്യമായി കുട്ടി ഫോൺ പാസ് ചെയ്തു. ആള് വന്നു. ഹലോ, രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഇപ്പോ അതിന്റെ ഭാഗമായിട്ടു ഈ കോൾ റെക്കോർഡിംഗ് കേട്ടപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. വാണിയമ്പലം എന്ന സ്ഥലത്തെ സ്കൂളിൽ പഠിക്കുന്ന 9ാം ക്ലാസ്സിലെ കുട്ടിക്കാണ് ഈ ഫോൺ കോൾ വന്നത്. എന്തോ ഭാഗ്യത്തിന് മാശാണ് എന്ന് പറഞ്ഞ് ഇയാൾ വിളിച്ച. ഓൺലൈൻ പഠനത്തിന്റെ രീതികൾ അങ്ങനെ പോകുന്നു. അപ്പോൾ ഈ ഫോണില് ഒരിക്കലും വിളിച്ച കക്ഷി പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള ഓട്ടോ കോൾ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടില്ല, സാധാരണക്കാരല്ലേ. അപ്പൊ വാപ്പയ്ക്ക് മരക്കച്ചവടമാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഫോണോ പൈസയോ ഇയർഫോണോ ഒക്കെ കൊടുത്ത് വരുതിയിലാക്കി കഴിഞ്ഞാൽ എല്ലാ ദിവസവും കുട്ടിയുമായിട്ട് ചാറ്റ് ചെയ്യാമല്ലോ. ആ കുട്ടി അല്ല ആ ഫോൺ നമ്പറിലുള്ളത്. ആ കുട്ടി അവിടെ വിരുന്ന് വന്ന കുട്ടിയാണ്. അപ്പോ മനസ്സിലായില്ലേ? അപ്പോ കുട്ടിക്ക് ബുദ്ധിയുള്ളത് കൊണ്ട് ക്രിയാത്മകമായി സമയോചിതമായി ആ സ്ത്രീ ഇടപെട്ടതുകൊണ്ടും ഈ കോൾ റെക്കോർഡിംഗ് പരിശോധിക്കുകയും ഇത് ഇനിയും ഒരാൾ ഇതുപോലെ ബുദ്ധിമുട്ടരുത് എന്നുള്ളത് കൊണ്ട് അവർ പുറത്തു വിട്ടതുകൊണ്ടുമാണ് ഇത് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇതുപോലെ അപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ അടുത്ത് എവിടെയെങ്കിലും വല വിരിച്ചിട്ടുണ്ടാകും. ഇങ്ങനെ കുട്ടികളെ വിളിച്ച് ഇത്തരത്തിൽ വൃത്തികേടുകൾ പറയുമ്പോൾ എന്ത് തരത്തിലുള്ള സുഖമാണ് ഇവർക്ക് ലഭിക്കുന്നത് എന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവരുടെ വീട്ടിൽ ഇവരുടെയൊക്കെ മക്കളെ എങ്ങനെയായിരിക്കും ഇവർ കാണുന്നത്? ഇവന്റെയൊക്കെ മടിയിൽ വന്ന് ഇവന്റെയൊക്കെ പെൺകുഞ്ഞുങ്ങൾ ഇരിക്കുമ്പോൾ ഉമ്മയുടെ മനസ്സിൽ ആധിയായിരിക്കില്ലേ? ഇനിയും വാപ്പയിൽ നിന്നും ഇത്തരം എന്തെങ്കിലും സമീപനങ്ങൾ മക്കൾക്കുണ്ടെങ്കിൽ പോലും, ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും, അതൊരിക്കലും പുറം ലോകം അറിയില്ല, ചർച്ചയാകില്ല. കാരണം നമ്മള് എപ്പോഴും ഭാവിയും ഭൂതവും വർത്തമാനവും ഒക്കെ ഒരുപാട് ചിന്തിച്ചിട്ട് വരാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഇരുന്നും കിടന്നും നടന്നും ഒക്കെ ചിന്തിച്ചിട്ട് മാത്രമേ നമ്മളൊരു വിഷയം പുറം ലോകത്തെ അറിയിക്കൂ. കാരണം അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോ മദ്രസകള് ഒക്കെ പൂട്ടിയപ്പോ ഇദ്ദേഹത്തിന്റെ സംസാരം കേട്ടിടത്തോളം നമുക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ. സ്കൂളുകൾ പൂട്ടിയിരിക്കുന്നു, എല്ലാം ഓൺലൈൻ മയമാണ്. ആ ഓൺലൈൻ മയത്തിനിടയിൽ ഇങ്ങനെ എന്തെല്ലാം നടക്കുന്നു? നമ്മൾ ഈ ഓൺലൈൻ പഠനം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ കണ്ടു 9ലും 10ലും പഠിക്കുന്ന കുട്ടികളുടെ വാട്സപ്പ് പഠന ഗ്രൂപ്പുകളിലേക്ക് അനാവശ്യമായ കുറച്ച് വിഷ്വൽസ് വന്നതും പോസ്റ്റുകൾ വന്നതും ഫോട്ടോകൾ വന്നതും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ജാഗ്രതയായിരിക്കുക എന്ന് മാത്രമേ ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളൂ. നന്ദി.